തകർച്ചയുടെ വക്കിലുള്ള തോട്ടം മേഖലയ്ക്ക് ഗുണകരമാകുന്ന ബജറ്റാണ് പ്രഖ്യാപിച്ചിരിക്കുന്നതെന്ന് പീരുമേടമ്പലി വാഴൂർ സോമൻ. കാർഷിക മേഖലയ്ക്കുള്ള സമഗ്ര പദ്ധതികളും ബജറ്റിലുണ്ട്. പീരുമേട് മണ്ഡലത്തിൽ 115.5 കോടി രൂപ ബജറ്റിൽ അനുവദിച്ചെന്നും വാഴൂർ സോമൻ കുമളിയിൽ പറഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യം തോട്ടം മേഖലയ്ക്ക് 54 കോടി രൂപയായിരുന്നു വകയിരുത്തിയിരുന്നത്. എന്നാൽ ഇത് ഇക്കുറി അത് 500 കോടിയായി ഉയർത്തിയിട്ടുണ്ട്. ടി ആക്ടിലെ വ്യവസ്ഥകൾ മൂലം തോട്ടം വ്യവസായം തകർച്ചയുടെ വക്കിലാണ്. ആ തോട്ടം വ്യവസായത്തെ സംരക്ഷിക്കുവാൻ വേണ്ടിയുള്ള പദ്ധതികൾ ശേഷിച്ചും ഒരു ടി പാക്കേജ്, ഒരു തോട്ടം നയം സർക്കാർ പ്രഖ്യാപിക്കുകയും വ്യവസായ വകുപ്പിന് കീഴിൽ ഇപ്പോൾ ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. വളരെ പ്രത്യേകമായ പദ്ധതികൾ കൊണ്ടുവന്ന് ഈ മേഖലയെ സമുദ്രിക്കുക എന്നുള്ളതും സർക്കാരിൻ്റെ ഉദ്ദേശലക്ഷ്യങ്ങളൊന്നാണ്. കാർഷിക മേഖലയുടെയും സമഗ്ര പുരോഗതിക്ക് വേണ്ടിയുള്ള കർമ്മ പദ്ധതികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം നമ്മുടെ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം 115.5 കോടി രൂപ വിവിധ പദ്ധതികളിലായി അദ്ദേഹം നീക്കിവെച്ചിട്ടുണ്ട് എന്നുള്ളത് ചാരിതാർത്ഥ്യജനകമായിട്ടുള്ള കാര്യമാണ് എന്ന് സന്തോഷ വിമർശനം ഏവരെയും അറിയിക്കട്ടെ.